അടുത്തായിട്ട് നമുക്ക് ഡിസൈൻ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാനിൽ വേണ്ട എല്ലാ ആക്സസറീസും ഫിറ്റിംഗ്സും ഒക്കെ നമുക്ക് ഡിസൈൻ സെൻറ്ററിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻ സെൻറ്ററിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ADC കൊടുത്തിട്ട് എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ സെൻറ്ററിൽ പോവാം. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഡിസൈൻ സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി ഇതിൽ ഹോം സ്പേസ് പ്ലാനർ, ഹൗസ് ഡിസൈനർ, പിന്നെ കിച്ചൺ ഡ്രോയിങ്സ് ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഹോം സ്പേസ് പ്ലാനർ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ ബ്ലോക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഈ ബെഡ് എന്നുള്ള ഓപ്ഷനാണ്, അത് ക്വീൻ സൈസ് ബെഡാണ്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ഇൻസേർഷൻ പോയിൻ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മളിതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി അത് നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാനിൽ ഭയങ്കര വലുതായിട്ടാണ് കാണുക. അപ്പോൾ നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് ഫാക്ടർ, സ്കെയിലിംഗ് ഫാക്ടർ 0.4 കൊടുത്തു, എൻറ്റർ കൊടുത്തു. റൊട്ടേഷൻ ആംഗിൾ 0 തന്നെയാണ്, ഒരു എൻറ്റർ കൂടിയും കൊടുക്കുക. ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മിഡിലിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ അടുത്ത് നോക്കാനുള്ളത് ബാക്കി നമുക്കുള്ള ആക്സസറീസ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര സ്പേസ് അവൈലബിൾ ആയിട്ട് വരും എന്നുള്ളത് നമ്മൾ അറിയണം. ഞാൻ ഡി ബ്ലോക്ക് ചെയ്യാണ്. ഇനി ഈ ലെങ്ത് നമുക്കറിയാം 270 ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. 270 ആണ് ഈ ലെങ്ത്. അതുപോലെ ഈ ബെഡിൻ്റെ ലെങ്ത്തും എത്രയാണെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ബെഡ് വരുന്നത് അത് ക്വീൻ സൈസ് ബെഡാണ്. അപ്പോൾ നമുക്കതിവിടെ കൊടുക്കാം. ക്വീൻ സൈസ് ബെഡാണ് ഇവിടെ വരുന്നത്, ക്വീൻ ബെഡാണ്. അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് 152x203, അപ്രോക്സിമേറ്റ്ലി 152x203 സെൻറ്റിമീറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഒരു ലെങ്ത്ത് 270 ആണ്, ഈ ഒരു ലെങ്ത്ത് വരുന്നത് 152 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് രണ്ടും കുറച്ചിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് രണ്ട് സൈഡിലും എത്ര അവൈലബിൾ സ്പേസ് വരുന്നുള്ള നോക്കിയിട്ട് വേണം നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആക്സസറീസ് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളോ നമ്മൾ എന്തായാലും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ വെച്ച് കൊടുക്കുന്ന ആക്സസറിയുടെ സൈസും നമ്മൾ അറിയണം. അതേപോലെ ഇവിടെ എത്ര അവൈലബിൾ സ്പേസ് ഉണ്ട് എന്നുള്ള അറിയണം. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ സ്പേസ് അനുസരിച്ചിട്ടേ നമുക്ക് അതിൽ ഓരോ ആക്സസറീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ അപ്പോൾ ഇത് ഇപ്പോൾ 270 ആണ്, ഇത് 152 ആണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ, മൈനസ് ചെയ്ത് നോക്കിയാൽ ടോട്ടൽ എത്ര സ്പേസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതായത് ഈ രണ്ട് സൈഡിലും കൂടിയിട്ട് എത്ര അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ 270 - 152 ചെയ്യുക. അപ്പോൾ എന്നിട്ട് ബൈ 2 ചെയ്താൽ ഓരോ സൈഡും കിട്ടും, രണ്ട് സൈഡില്ലേ. അപ്പോൾ ബൈ 2 ചെയ്യുക. അപ്പോൾ ഓരോ സൈഡിലും എത്ര സ്പേസ് അവൈലബിൾ ആയിട്ട് വരും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്കത് ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ലെങ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 270 സെൻറ്റിമീറ്ററാണ്. ഇനി ബെഡിൻ്റെ ലെങ്ത് എത്രയാന്നുള്ളത് നോക്കുക. അപ്പോൾ ബെഡിൻ്റെ ലെങ്ത് വരുന്നത് 152 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണ്, അതായത് റിമെയിനിങ് അവൈലബിൾ ലെങ്ത് നോക്കാം. ഇപ്പോൾ റിമെയിനിങ് അവൈലബിൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 270 - 152 ചെയ്യുക. 270 - 152 ചെയ്യാം. ഇത് ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 118 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 118 സെൻറ്റിമീറ്റർ. ഇനി സോ റിമെയിനിങ് ലെങ്ത് അവൈലബിൾ ഓൺ ഏത് സൈഡ്, രണ്ട് സൈഡിലും കൂടിയിട്ട് എത്ര ലെങ്ത് ഉണ്ടാവും എന്നുള്ളത് ഈക്വൽ ടു ഈ 118 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 59 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഓരോ സൈഡിലും 59 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. 59 സെൻറ്റിമീറ്ററാണ് ഓരോ സൈഡിലും അവൈലബിൾ, അതായത് ഈ ഒരു സൈഡിൽ ബെഡ്റൂം, ഈ ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 59 സെൻറ്റിമീറ്ററും ബെഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 59 സെൻറ്റിമീറ്ററുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ആക്സസറി ഇടുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലെങ്ത്ത് 59 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് 59 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആക്സസറീസ് മാത്രമേ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബഡിനെ ഒരു സൈഡിലേക്ക് നമ്മൾ നീക്കുക. നീക്കിയിട്ട് നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി സ്പേസിൽ നമ്മൾ ആക്സസറീസ് നമ്മൾ ഇടുക. അപ്പം ഞാനിവിടെ ഈ ഒരു ടേബിള് വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിളാണ് ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൈഡ് ടേബിൾ ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 106 by 106 cm ആണ്. അതായത് 42 inch by 42 inch. അപ്പോൾ 42 inch by 42 inch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 106 by 106 cm ആണ് ഈ ഒരു സൈഡ് ടേബിള് വരുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡ് ടേബിള്, ഈ ഇങ്ങനത്തെ ഒരു ടേബിള് ഞാൻ ഈ ഒരു സൈഡിൽ ഇടുകയെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 106 cm അവൈലബിൾ ആയിട്ട് വേണ്ടേ, ഈ ഒരു സൈഡിൽ ഇടുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഓൾറെഡി എത്ര അവൈലബിൾ ആയിട്ടുള്ളൂ, ഇവിടെ ഓൾറെഡി 59 cm അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു സൈഡിൽ 59 cm ഈ ഒരു സൈഡിലും എനിക്ക് 59 cm അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. എന്നാൽ എനിക്ക് ഇടേണ്ട ടേബിൾ ആണെന്നുണ്ടെങ്കിലോ 106 cm ആണ് വരുന്നത്. എനിക്ക് വേണ്ട ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 106 cm ആണ് ആ ഒരു ടേബിൾ വരുന്നത്. ഇത് ഈ രണ്ട് സൈഡിലും 59 cm ഉള്ളൂ. എനിക്ക് ഇവിടെ ഇടാൻ പോകുന്ന ടേബിൾ 106 cm ഉണ്ട് ആ ടേബിള്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ 106 - 59 ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെഡിനെ ഞാൻ ഇത്ര ഇങ്ങോട്ട് നീക്കണം എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് ഞാൻ എന്ത് ചെയ്താൽ മതി, 106 - 59 ചെയ്ത് നോക്കിയാൽ മതി. 106 - 59 ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിൾ ഈ ബെഡിനെ എത്ര ഇങ്ങോട്ട് നീക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതായത് 106 - 59 ചെയ്താൽ 47 cm ഈ ബെഡിനെ ഞാൻ ഇങ്ങോട്ട് നീക്കണം. 47 cm. അപ്പോൾ ദാറ്റ് ഈസ് ദി ബെഡ് ഈസ് മൂവ്ഡ് ബൈ 47 cm ടു ദി ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിലോട്ട്. ഓക്കെ, ഈ സൈഡിലേക്ക് വേണമെങ്കിൽ മാറ്റാം, ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയെന്നുള്ളൂ. അപ്പോൾ ബെഡ് ഈസ് മൂവ്ഡ് ബൈ 57 cm ടു ദി ലെഫ്റ്റ് സൈഡ്, 47 cm ടു ദി ലെഫ്റ്റ് സൈഡ്. അപ്പോൾ 47 cm ഇത് ഇങ്ങോട്ട് നീക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ 49 cm ഞാൻ ഈ ബെഡിനെ 49 cm ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ എന്താണ്ടാവുക, അതിനനുസരിച്ച് കുറയില്ലേ അല്ലേ. ഈ ഒരു ബെഡിനെ ഞാൻ മൊത്തത്തിൽ ഇവിടെ മൂവ് ചെയ്യാണ്. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 59 cm അനുസരിച്ചിട്ട് കുറയുമല്ലോ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ എന്ത് വേണം, അപ്പോൾ ഇവിടെ 59 എത്രയാണ് നീക്കിയത്, 59 - 47, 47 cm ആണ് ലെഫ്റ്റിലോട്ട് നീക്കിയത്. അപ്പോൾ ഈ 59 cm നിന്ന് 47 ഞാൻ കുറയ്ക്കണം. അതായത് ഓൾറെഡി ഇവിടെ 59 ഉണ്ടായിരുന്നു, ഈ ബെഡിനെ ഞാൻ 47 cm ലെഫ്റ്റിലോട്ട് എടുത്തു. അത് ലെഫ്റ്റിൽ നിന്ന് 47 cm കൂടി ഞാൻ ഓക്കുപ്പൈ ചെയ്തു. അപ്പോൾ 59 - 47 എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇത് രണ്ട് മൈനസ് ചെയ്താൽ കിട്ടും. അപ്പോൾ 59 - 47 12 cm ബാക്കി വരുന്നുള്ളൂ, 12 cm ബാക്കി വരുന്നുള്ളൂ. നമുക്കൊരു ക്ലിയറൻസ് ഒരു സ്പേസ് ആയിട്ട് കൊടുക്കുക, അതായത് ഒരു സൈഡിലേക്ക് ഇറങ്ങാൻ അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. കൊടുക്കുക. സോ സ്പേസ് ലെഫ്റ്റ് ടോ, സോ സ്പേസ് അവൈലബിൾ ഇൻ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബെഡ് ആഫ്റ്റർ മൂവിങ് ദി ബെഡ് ഫ്രം ആഫ്റ്റർ മൂവിങ് ദി
bed to the left side equal to 59 minus 47. ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി ബാക്കി ഇപ്പോൾ നമ്മൾ ഈ ബെഡിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇങ്ങോട്ട് ഞാൻ മൂവ് ചെയ്ത് വെച്ചു. ഇവിടെ മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ എനിക്ക് എത്ര കിട്ടി, 106 സെൻറ്റിമീറ്റർ എനിക്കിവിടെ അവൈലബിളായിട്ട് കിട്ടി. അതുപോലെ ഇവിടെ അപ്പോൾ എത്രയേ ബാക്കിയുള്ളൂ, 12 സെൻറ്റിമീറ്റർ ഇവിടെ ബാക്കിയുള്ളൂ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 12 സെൻറ്റിമീറ്റർ ബാക്കി വരുന്നുണ്ട്, ഇവിടെ 106 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ നീക്കി വയ്ക്കാം. അപ്പോൾ എന്താണ്, കുറച്ച് ഒരു ഗ്യാപ്പ് വരും, ടേബിളായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വരും. ഇനി നമ്മളിത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, മൂവ് കൊടുക്കുക, എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ സ്പേസ് വൈസ് നോക്കുമ്പോൾ ഇത് കറക്റ്റാണ്. അതായത് അവൈലബിളായിട്ടുള്ള ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് ഈ 12 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 10 ആക്കുക, ഒരു 2 സെൻറ്റിമീറ്റർ കുറച്ചൊരു ഗ്യാപ്പ് വേണമെങ്കിൽ ഇത് ഈ രണ്ട് ബെഡും ഇത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 10 സെൻറ്റിമീറ്ററോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത അക്സസറീസ്, അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വിചാരിക്കുന്നു, ഈ ഡിസ്റ്റൻസുകൾ ക്ലിയർ ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ എഴുതാം. അതായത് ഇവിടെ തന്നെ എഴുതാം, 152 by 203 ഇതിൻ്റെ സൈസ്. എന്നിട്ട് നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. അതേപോലെ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ആ സൈസ് എഴുതണം, ഈ ടേബിളിൻ്റെ ഉള്ളിലും അതിൻ്റെ സൈസ് എഴുതണം. ഇപ്പോൾ ടേബിളിൻ്റെ സൈസ് വരുന്നത് 106 by 106. ഓക്കെ, ഇനി ഈ ടേബിളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അതിൻ്റെ മുകളിലൊരു ലാമ്പ് വയ്ക്കാം. അപ്പോൾ അതിനെ നമുക്ക് ADC തന്നെ പോവാം, ADC എൻ്റർ കൊടുക്കാം. ഈ ലാമ്പ് കണ്ടില്ലേ, ഈ ലാമ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചാലും മതി. ഡ്രാഗ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യുക, SC എൻ്റർ കൊടുക്കുക. സ്കെയിൽ ചെയ്യാനായിട്ട് SC എൻ്റർ കൊടുക്കുക, ഒരു ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്കെയിലിംഗ് ഫാക്ടർ നമ്മൾ നമ്മൾ കൊടുത്ത സെയിം സ്കെയിൽ തന്നെ നമ്മൾ എല്ലാത്തിനും കൊടുക്കണം. 0.4 കൊടുത്തിരുന്നുണ്ടെങ്കിൽ 0.4 തന്നെ നമ്മൾ എല്ലാത്തിനും 0.4 തന്നെ കൊടുക്കണം. ഇത് നമുക്ക് മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്, നമുക്ക് ഇതൊന്ന് ഡീബ്ലോക്ക് ചെയ്യാം, എക്സ് എൻ്റർ കൊടുത്തിട്ട് എക്സ്പ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഇത് ഗ്രെയിൻസാണ്, ടേബിളിൻ്റെ ഗ്രെയിൻസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രിം കൊടുക്കുക, TR 2 times എൻ്റർ കൊടുത്തിട്ട് ഇതൊക്കെ നമ്മൾ ട്രിം ചെയ്ത് കളയാം. ഇതെല്ലാം നമ്മൾ ട്രിം ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്നതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്കിവിടെ അങ്ങനെ നമുക്ക് ലാമ്പ് ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കണം, അതായത് ഈ ഒരു സൈഡിൽ ഇനിയിപ്പോൾ ഇത് കറക്റ്റാണ്, നമുക്ക് ഈ രണ്ട് ഇത് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ്, 12 സെൻറ്റിമീറ്ററും ഇവിടെ 106 സെൻറ്റിമീറ്ററും നമുക്ക് ഇത്രേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സൈഡിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈഡിൽ നോക്കുക, ഇപ്പോൾ ഈ ഒരു സൈഡിൽ എത്ര അവൈലബിളായിട്ടുള്ളതുണ്ട്, 310 സെൻറ്റിമീറ്റർ ഉണ്ട് ഈ ഒരു സൈഡിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് വാർഡ്രോബോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്ത് അക്സസറീസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, അപ്പോൾ ഈ ഒരു സൈഡ് എത്ര വരികയെന്നുള്ളത് നോക്കണം. ഇവിടെ 203 ഉണ്ട് ബെഡിൻ്റെ, ഈ ഒരു സൈഡ് 203 ഉണ്ട്. അപ്പോൾ ഈ 203 കഴിഞ്ഞിട്ടേ ഇവിടെ ബാക്കി വരുന്നുള്ളൂ. അതായത് നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അളവ് എത്ര വരുന്നത്, 310 ആണ്, ഇതിൻ്റെ അളവ് വരുന്നത് 203 ആണ്. അപ്പം ബാക്കി അവൈലബിൾ ആയിട്ടുള്ള എത്രയുള്ളതെന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പം ഇത് നമ്മൾ നോക്കി വെച്ചത് എന്താണ്, ലെങ്ത് വൈസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി ഇതേപോലെ തന്നെ ബ്രെഡ്ത് വൈസും നമുക്ക് നോക്കണം. നമുക്കിവിടെ എഴുതാം,
അതായത് ടോട്ടൽ ബ്രെഡ്ത്ത് എത്ര വരികയെന്നുള്ളത് നോക്കുക. അപ്പോൾ ടോട്ടൽ ബ്രെഡ്ത്ത് വരുന്നത് ഇവിടെ 310 ആണ് വരുന്നത്. അതുപോലെ ബെഡിൻ്റെ ആ ബ്രെഡ്ത്ത് വരുന്നത് എത്രയാണ്, 203 ആണ് വരുന്നത്. 203 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് റിമൈനിങ് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 310 മൈനസ് ഈ 203 ചെയ്താൽ മതി. 310 മൈനസ് 203 ചെയ്ത് നോക്കുക. അപ്പോൾ 310 മൈനസ് 203 ചെയ്യുമ്പോൾ 107 കിട്ടും. 107, ഇപ്പോൾ 107 സെൻറ്റിമീറ്ററാണ് ബാക്കി അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ ഏതർ സൈഡ് വരുന്നില്ലല്ലോ, ഒരു സൈഡിലേക്ക് തന്നെയല്ലേ ഉള്ളൂ. ഇപ്പോൾ 107 സെൻറ്റിമീറ്ററാണ് നമുക്കിവിടെ ബാക്കി വരുന്നത്. ഇങ്ങോട്ട് 107 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ ഈ 107 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 100x70 വരുന്ന ഒരു വാർഡ്രോബ് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് നമുക്ക് ഇതിൽ നമുക്ക് നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് ചേർത്താലും മതി. ഇതിപ്പോൾ ഫയൽ ക്യാബിനറ്റും അങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. ഇതിൽ വാർഡ്രോബ് നമുക്ക് കാണുന്നില്ല. ഡിസൈൻസ് നമുക്ക് ഹൗസ് ഡിസൈനറിൽ നോക്കി നോക്കാം, ബ്ലോക്സിൽ നോക്കി നോക്കാം. വാർഡ്രോബ് ഇവിടെ നമുക്ക് കാണുന്നില്ല. ഇനി നമുക്ക് കിച്ചണിൽ നോക്കി നോക്കാം, ഓപ്പൺ ചെയ്തിട്ട് ബ്ലോക്സ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ കിച്ചണിൻ്റെ ക്യാബിനറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് പ്ലാൻ ആയിട്ടല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു റെക്ടാംഗിൾ ആയിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് വരച്ച് ചേർത്താലും മതി. ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് REC എടുക്കുക, REC എൻ്ററിന്ന് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണ് കൊടുക്കണം, ഡയമെൻഷൻ എത്രയാണ് കൊടുക്കേണ്ടത്, 100 × 70. വാർഡ്രോബ് 70 തന്നെ ഇങ്ങോട്ട് പ്രൊജക്ഷൻ 70 to 80 അത്ര തന്നെ പ്രൊജക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ REC എൻ്റർ കൊടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡി എൻ്റർ കൊടുക്കണം, ഡയമെൻഷൻ ഡി എൻ്റർ കൊടുത്തിട്ട് 100 × 70 എൻ്റർ കൊടുത്തു. REC എൻ്റർ ക്ലിക്ക് ചെയ്തു, ഡി എൻ്റർ കൊടുത്തു, 100 × 70 എൻ്റർ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെയല്ലേ വേണ്ടത്, ഓക്കെ. ഇനി ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യുമെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ ക്രോസ് ഇട്ട് കാണിച്ചാൽ മതി. വാർഡ്രോബ് ഇങ്ങനെ ക്രോസ് ചെയ്ത് കാണിച്ചാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾറെഡി 100 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ ഹാഫ് ആക്കുമ്പോൾ ജസ്റ്റ് 50 സെൻറ്റിമീറ്ററേ ഉണ്ടാവുള്ളൂ. അത് ഹാഫ് ആക്കണേ നമ്മൾ ഹാഫ് ആക്കിയിട്ട് വരച്ച് കൊടുക്കാം. ഇപ്പം വാർഡ്രോബ് കാണിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ നമുക്കിങ്ങനെ ക്രോസ് ചെയ്ത് കാണിക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ കാണിക്കാം. ഇത് സെലക്ട് ചെയ്തു, മൂവ് കൊടുക്കാം. കോർണറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കോർണറിലേക്ക് വെച്ച് കൊടുക്കാം, ഓക്കെ. അപ്പോൾ ഇത് സ്കെയിൽ ചെയ്യണ്ടേ. നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ട് വരച്ചതാണ്. ഇപ്പോൾ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.4 കൊടുത്തിട്ട് സ്കെയിൽ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നോളൂ. ഇനി ഇതേപോലെ തന്നെ ഇത് നമ്മൾ കോപ്പി ചെയ്തു, ഇവിടെ വെച്ചിട്ട് നമ്മളിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓർത്ത് ഓണാക്കി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ അളവ് കൊടുക്കണ്ടേ. ഇപ്പോൾ 100 × 70 സെൻറ്റിമീറ്റർ
ബോർഡർ റോബ് എന്ന് കൊടുക്കാം. ഇതിൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം, ഒരു 4 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സ്പേസിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെങ്ത്തും നമ്മൾ അറിയണം. അതായത് ഇപ്പം ഇത് ഇവിടെ ഈ ഡോറിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഒരു ഇതും കൂടിയും വരും, അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു നോക്കാം. നമുക്കൊരു 8 കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു സൈസിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത്ത് 310 ആണെന്നറിയാം. അതേപോലെ ഈ ബെഡിൻ്റെ ഈ ഒരു സൈഡ് വരുന്നത് 152 ആണെന്നും അറിയാം. അതേപോലെ തന്നെ ഈ ഡോറിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങും കൂടി വരും, അത് വരുന്നത് എത്രയാണ്? ആ ലെങ്ത്ത് വരുന്നത് ഒരു ഇതിപ്പോൾ എത്രൻ്റെ ഡോറാണ്? 90 ഡോറാണ്. അപ്പോൾ ആ 90 കൂടെ ഇവിടെ വരും. ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് ഡോറ് തുറന്ന് ഇടുമ്പോൾ ആ ഷട്ടറിൻ്റെ ബാക്കിൽ വരുന്ന സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഡോറ് നമുക്ക് ഫുള്ള് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതും കൂടി നമ്മൾ കുറയ്ക്കണം. ഡോറിൻ്റെ ഈ ഒരു 90 കൂടി നമ്മൾ അതിന്ന് കുറയ്ക്കണം. അതായത് ഈ 310 കൂടെ ഈ 310 ഈ ബെഡിൻ്റെ 152 അതുപോലെ ഇതും കൂടി നമ്മൾ കുറയ്ക്കണം. എന്നാൽ നമുക്ക് ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇടാനായിട്ട് പറ്റുമെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ടോട്ടൽ 310 മൈനസ് 152 മൈനസ് ഡോറിൻ്റെ 90 ആണ് കേട്ടോ. അതും കൂടി നമ്മൾ കുറയ്ക്കണം. എന്നിട്ട് നമ്മൾ എത്ര വരുന്നതെന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 310 മൈനസ് 152 മൈനസ് 90 ഇപ്പോൾ 68 നമുക്ക് അവൈലബിളായിട്ട് വരുന്നുള്ളൂ. 68 സെൻറ്റിമീറ്റർ അവൈലബിളായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് 68 സെൻറ്റിമീറ്റർ അവൈലബിളായിട്ട് വരുന്നുള്ളൂ. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു സിംഗിൾ ചെയറും ഒരു ചെറിയ ഡെസ്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് വരച്ച് ചേർത്താലും മതി. അതായത് ഇപ്പോൾ ഒരു 70x70 ഒക്കെ ഒരു ചെറിയൊരു ഡെസ്കും ചെയറും വേണമെങ്കിൽ നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇതിന് നമ്മുടെ ഒരു ഐഡിയക്കനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ കൊടുക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, അതിൻ്റെ ഉള്ളിൽ എത്ര കറക്റ്റ് സ്പേസ് വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ബെഡ്റൂമിൽ അപ്പോൾ വരുന്നത് ആക്സസറീസ് വരുന്നത് ഇത്രയാണ്. ഇനി നമ്മൾ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഫർണിച്ചർ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്യണം. ഫർണിച്ചർ ലെയർ നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു കളർ കൊടുക്കാം. നമുക്ക് ഒരു ഗ്രീൻ കളർ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ആ കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിത് നേരത്തെ ചെയ്യേണ്ടായിരുന്നു. അപ്പം നമ്മൾ അഥവാ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ലെയർ കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്താലും കുഴപ്പമില്ല. നമ്മളിത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഫർണിച്ചർ എന്നുള്ള ലെയറിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് എസ്കേപ്പ് കൊടുക്കുക. ഇപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കളർ തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ എഴുതിയത് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ സെയിം കളറിലേക്ക് മാറ്റാം.
ഓക്കെ. ഇനി ടെക്സ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ലെയർ ഉണ്ടാക്കാം. അത് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത ലെയർ പോയി, അതാണ് ഞാനത് രണ്ടാമത് കൊടുക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിന് നമ്മളൊരു ലെയർ കൊടുക്കണം. ടെക്സ്റ്റ് എന്നുള്ള ലെയർ കൊടുത്തിട്ട് ടെക്സ്റ്റിന് നമുക്കൊരു കളർ കൊടുക്കാം. ഓക്കെ, കൊടുത്തു, ക്ലോസ് ചെയ്തു. നമുക്ക് ഈ ടെക്സ്റ്റുകളൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എല്ലാ ടെക്സ്റ്റുകളും സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ സ്പേസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്സസറീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെയറും ഒരു ചെറിയൊരു ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത അക്സസറീസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡിസൈൻ സെൻറ്ററിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വരച്ചിട്ട് നമ്മുടെ ടൂൾ പാലറ്റ്സിലേക്ക് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ടൂൾ പാലറ്റ്സ് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. ടൂൾ പാലറ്റ്സിലേക്ക് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു അക്സസറീസ് നമ്മൾ ഇതിനെ ബ്ലോക്ക് ആക്കണം ആദ്യം. ഇപ്പോൾ നമ്മളിവിടെ വാർഡ്രോബ് വരച്ചു. അപ്പോൾ ഈ വാർഡ്രോബ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബി എൻ്റർ കൊടുത്തിട്ട് ബ്ലോക്ക് ആക്കുക. നമുക്ക് പേര് കൊടുത്താൽ മതി, വാർഡ്രോബ് എന്നുള്ള പേര് കൊടുക്കുക. എന്നിട്ട് അതിനെ ബ്ലോക്ക് ആക്കുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എസ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് ഈ ടൂൾ പാലറ്റ്സിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വാർഡ്രോബിനെ നമുക്ക് ടൂൾ പാലറ്റ്സിലേക്ക് മാറ്റും. നമ്മുടെ വാർഡ്രോബ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്ത ഡ്രോയിങ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അത് സെലക്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അതേപോലെ ഇനി നിങ്ങൾക്കൊരു ഡെസ്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആർ ഇ സി എൻ്റർ കൊടുത്തിട്ട് ഡി എൻ്റർ കൊടുത്തിട്ട് ആർ ഇ സി എൻ്റർ കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡി എൻ്റർ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു 60x60 അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. 60x60 പ്രൊവൈഡ്, ഒരു ചെറിയൊരു ടേബിൾ എടുത്താൽ ഈ ടേബിൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ടേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ടേബിളും ഒരു ചെയറും വേണമെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതന്നെ ബ്ലോക്ക് ആക്കിയാൽ മതി. ബ്ലോക്ക് ആക്കിയിട്ട് ടൂൾ പാലറ്റ്സിലേക്ക് സേവ് ചെയ്താൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അത് ഇടാനുള്ള ലെങ്ത് അവൈലബിൾ ആയിട്ടുള്ള ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ബെഡ്റൂമിൻ്റെ ആക്സസറീസ് നമുക്കിപ്പോൾ നമ്മൾ നോക്കി. ഇതേപോലെ ഇനി പ്ലംബിംഗ് ആക്സസറീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.